ഫാർമസിസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലോട്ടുള്ള വിജ്ഞാപനം പി എസ് സി ആദ്യമായി വിളിക്കാൻ പോവുകയാണ്. ഡിപ്ലോമ ഇൻ പോൾട്രി പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡയറി സയൻസ്, ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ്, ഈ മൂന്ന് കോഴ്സുകൾ അല്ലെങ്കിൽ ഈ മൂന്ന് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാണ് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത്. ജൂലൈ 30-നാണ് പി എസ് സിയുടെ ഗസറ്റ് വിജ്ഞാപനം വരാൻ പോകുന്നത്. അതിനകത്ത് സെപ്റ്റംബർ 4 വരെയാണ് നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി വരുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു പോൾട്രി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോ ഈ ടോപ്പിക്കിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് പക്ഷികളാണല്ലേ, കോഴി, താറാവ്, വാത്ത, അതുപോലെ ടർക്കി എന്നൊക്കെ പറയുന്ന, കാട എന്നൊക്കെ പറയുന്ന, അപ്പൊ അങ്ങനെയുള്ള വർഗത്തിൽ പെട്ട ആളുകളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ദിസ് യൂണിറ്റ് പ്രൊവൈഡ്സ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ് അബൌട്ട് പോൾട്രി ഹസ്ബൻഡറി, ഇൻക്ലൂഡ് കോമൺ ടേംസ്, സയന്റിഫിക് നെയിംസ് ആൻഡ് കറന്റ് ട്രെൻഡ്സ് ഇൻ പോൾട്രി ഇൻഡസ്ട്രി. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ദ മേജർ കൺസ്ട്രെയിൻസ് ഫേസ്ഡ് ബൈ ദ പോൾട്രി ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ പറഞ്ഞു, മെയിനായിട്ട് നമുക്ക് കോഴി, താറാവ്, വാത്ത, ടർക്കി എന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ സയന്റിഫിക് ആയിട്ട് അതിനെ നമ്മൾ എന്ത് പറയുമെന്ന് നമുക്ക് അറിയില്ല അല്ലേ. അതുപോലെ അതിന് കോമൺ ആയിട്ട് അതിന്റെ പാർട്സിനെ നമുക്ക് എന്ത് പറയും, നമ്മൾ ചുമ്മാ കാല് കൈ എന്നൊക്കെ പറയുന്നതല്ലാതെ സയന്റിഫിക്കലി അതിന്റെ പിന്നിൽ എന്തൊക്കെ പേരുകളാണുള്ളത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് കർഷകർ ഈ പോൾട്രി ഫാമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കർഷകർ ഫീൽഡിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസ്ട്രെയിൻസ്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക്. ഓക്കെ, അതെന്തെല്ലാമൊക്കെയാണെന്നാണ്. പിന്നെ കറണ്ട് സെനാറിയോ, നമ്മുടെ പ്രസന്റ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ പറഞ്ഞ കോഴി അല്ലെങ്കിൽ മറ്റുള്ള അനിമൽ മൃഗങ്ങളൊക്കെ അതിന്റെ കറണ്ട് ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്, ഡിജിറ്റ് ന്യൂമറിക്കൽ വാല്യൂ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് പോൾട്രി റിലേറ്റഡ് ടേംസിലോട്ട് പോവാം. പോൾട്രി റിലേറ്റഡ് ടേംസ് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കാം, എന്നിരുന്നാൽ കൂടി കുറച്ച് ടെക്നിക്കലായിട്ട് അതിന് കുറച്ച് വാക്കുകൾ പറയും, നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് നോക്കാം. പോൾട്രി എന്താണ്? പോൾട്രി which includes avian species like chicken, duck, quail, turkey, etc., which are domesticated for economic purpose. അല്ലേ, അതായത് നമ്മൾ എന്തിനാണ് വീട്ടിൽ കോഴി, താറാവ്, കാടയൊക്കെ വളർത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നല്ലെങ്കിൽ ഇറച്ചിക്ക് വേണ്ടി, അല്ലെങ്കിൽ മുട്ടയ്ക്ക് വേണ്ടി അല്ലേ. പിന്നെ അല്ലാതെ നമ്മൾ മാംസ്യം അതിന്റെ ഇറച്ചി നമ്മൾ വിൽക്കുന്നതല്ലേ, അത് ഹോളായിട്ട് മൊത്തത്തിൽ നമ്മൾ കോഴിയായിട്ടോ കാടയായിട്ടോ ഒക്കെ അങ്ങനെയും കൊടുക്കും. അപ്പൊ അതിന്റെ എക്കണോമിക് യൂസ് അല്ലെങ്കിൽ എക്കണോമിക് പർപ്പസ് എന്ന് പറയുന്നത് അതിന്റെ ഇറച്ചിയോ അല്ലെങ്കിൽ അതിന്റെ, അതായത് മാംസ്യമോ മുട്ടയോയ്ക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഇതെല്ലാം വളർത്തുന്നത്, വീട്ടുകളിൽ വളർത്തുന്നത്. ഓക്കെ, അപ്പൊ പോൾട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ പറഞ്ഞ ആളുകളൊക്കെ മനസ്സിൽ വരണമെന്ന്, ആരൊക്കെയാണ്? ചിക്കൻ, ഡക്ക്, കൊയല്, ടർക്കി, ഇവരൊക്കെ. ഓക്കെ, ഇനി എന്താണ് ബ്രോയിലർ എന്ന് നോക്കാം. പോൾട്രിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോൾട്രിക്ക് അകത്ത് വരുന്ന കുറച്ച് ആളുകളെ പറഞ്ഞു. ഇനി ബ്രോയിലർ ചിക്കൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ബ്രോയിലർ കോഴി, ബ്രോയിലർ ചിക്കൻ. എന്താണ് ബ്രോയിലർ? ബ്രോയിലർ ഈസ് എ യങ് ചിക്കൻ, യൂഷ്വലി 6 to 8 weeks ഓഫ് ഏജ്, ഓഫ് എയ്തർ സെക്സ്, വിത്ത് ടെൻഡർ മീറ്റ്, സോഫ്റ്റ് പ്ലയബിൾ സ്മൂത്ത് സ്കിൻ ആൻഡ് ഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ്. ഓക്കെ, നമുക്കറിയാം അല്ലെ, ഏറ്റവും ചെറിയൊരു പ്രായം 6 to 8 weeks എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു എന്താണ്, ഒരു 2 മാസം, ഏറ്റവും ചെറുതല്ല, ഒരു 2 മാസം ഒക്കെ പ്രായമുള്ള, 4 ആഴ്ചയാണ് 1 മാസം എന്ന് പറയുന്നത്. അപ്പൊ 8 ആഴ്ച എന്ന് പറയുമ്പോൾ 2 മാസം പ്രായമായിട്ടുള്ള കോഴിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്രോയിലർ. 6 to 8, ഒരു 1.5-2 മാസം പ്രായം. അപ്പൊ അങ്ങനെയുള്ള പ്രായത്തിലുള്ള കോഴികൾക്ക് എന്തായിരിക്കും അവരുടെ ഒരു ബോഡി, ഇതിലുള്ള ഒരു വ്യത്യാസം എന്തായിരിക്കും? സോഫ്റ്റ് ആൻഡ് പ്ലയബിൾ ആയിരിക്കും അവരുടെ മസിൽസ് ആയാലും ബോൺസ് ആയാലും ഒക്കെ. അതുപോലെ തന്നെ കാർട്ടിലേജ്, ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് ഒക്കെ എന്തായിരിക്കും? ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലെ, ഭയങ്കര സോഫ്റ്റ് ഫ്ലെക്സിബിൾ ആയിരിക്കും അവരുടെ ബോൺ എന്ന് ആലോചിച്ച് വെക്കുക, അവരുടെ ഏജ് ആലോചിച്ച് വെക്കുക. 6 to 8 ആണെന്ന് മനസ്സിൽ ഓർക്കുക. അപ്പൊ ബ്രോയിലർ എന്താണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് പോവാം. ചിക്കൻ എന്താണ്? Young one of chicken of either sex form of sex from 0 to 8 weeks of age. Okay. 0 മുതൽ 8 ആഴ്ച വരെ, അതായത് ഒരു 2 മാസം ആകുന്ന പ്രായം വരെയാണ് നമ്മൾ ചിക്കൻ എന്ന് വിളിക്കുന്നത്. യങ് വൺ ഓഫ് ചിക്കൻ, കോഴിയുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ കോഴിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. നമ്മൾ കൂടുതലും കോഴിക്കുഞ്ഞെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ചിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യങ് വൺ ഓഫ് ചിക്കൻ. ഏജ് ആലോചിച്ച് വെക്കുക, 0 to 8 weeks of age. ഓക്കെ, ഇനി എന്താണ് ഗ്രോവർ? ഗ്രോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
9 to 20 weeks ഓഫ് ഏജ്, നമ്മൾ 4 to 8 weeks ഓഫ് ഏജിന് ഗ്രോവർ എന്ന് പറഞ്ഞു, ഗ്രോവർ അല്ല ബ്രോയിലർ എന്ന് പറഞ്ഞു. ഗ്രോവർ എന്ന് പറയുമ്പോൾ 9 to 20 weeks, അതായത് ഒരു 5 മാസം വരെയുള്ള പ്രായത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെയർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ലെയർ എന്ന് പറയുന്നത് 5 മാസത്തിൽ കൂടുതൽ പ്രായമുള്ളതിനെ, 20 to 72 weeks ഓഫ് ഏജിലുള്ള ആ ഗണത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ എന്ത് വിളിക്കും, ലെയർ എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് പാർട്സ് ഓഫ് എ റൂസ്റ്റർ, ഒരു കോഴിയുടെ ഒരു ഭാഗം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൈ കാല് അല്ലെങ്കിൽ അതിൻ്റെ തലപ്പാവ് എന്നൊക്കെ നമ്മൾ പറയും, പപ്പ് അല്ലെങ്കിൽ അതിൻ്റെ തൂവൽ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമെങ്കിലും സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് അതിന് കുറച്ച് ടേംസുകളുണ്ട്. എന്താന്ന് നോക്കാം. ഒന്ന്, ദീ ഒരു പോഷ്യൻ കണ്ടോ, ദി ക്രൗൺ റീജിയൻ, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോമ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്രൗൺ റീജിയൻ അല്ലെങ്കിൽ തലപ്പാവ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിൻ്റെ ദീ ഒരു ഭാഗം കണ്ടോ, അതിന് നമ്മൾ ഹാക്കിൾ എന്ന് വിളിക്കുക, അതായത് കഴുത്തിൻ്റെ തൊട്ട് കഴുത്ത് എന്ന് ജസ്റ്റ് കഴുത്ത് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കുറച്ചും കൂടെ മേലോട്ടുള്ള ഒരു പോർഷൻ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹാക്കിൾ എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ ഷോൾഡർ, എന്താ പറയുക, ഷോൾഡർ റീജിയൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതാണ് ഷോൾഡർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് വിങ് പോയിൻ്റ് ഉണ്ട്, സോറി വിങ് ഫ്രോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ഉണ്ട്, അതായത് നമ്മുടെ ചിറകുകളൊക്കെ കണ്ടോ, ഈ സ്മോൾ കുഞ്ഞു കുഞ്ഞു ചിറകുകളും അതായത് ചെറിയ ചിറകുകളും അതിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗം കണ്ടോ, ഇതിനെ ഈ ഒരു പോർഷന് വിങ്സിൻ്റെ വിങ് ഫ്രോണ്ട് എന്നാണ് വിളിക്കുന്നത്. പിന്നെ അടുത്തത് വിങ് ബോ എന്ന് പറയുന്ന ഒരു ടൈപ്പുണ്ട്, വിങ് ബോ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിങ് ബോ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് കാലിൻ്റെ ആ കാൽപാദത്തിൽ ആ വിരലുകൾ കണ്ട് ഇത്രയും പോർഷൻ നമ്മൾ എന്ത് വിളിക്കും, ടോസ് എന്ന് വിളിക്കും. ഓക്കെ, ടോസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ആ നഖം കണ്ടോ, ആ നഖത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലോ എന്ന് വിളിക്കുന്നത്. പിന്നെ അതിനോട് ആ നഖത്തിൽ തന്നെ ആ എന്താ പറയുക, ഈ ഒരു പോർഷൻ കണ്ടോ, സ്പർ എന്നാണ് വിളിക്കുന്നത്. സ്പർ കണ്ടോ, ഇതിനെ സ്പർ എന്ന് വിളിക്കും. അപ്പോൾ ക്ലോ എന്താ, സ്പർ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ടോ എന്ന് പറഞ്ഞാൽ ഈ സ്പറും ക്ലോയും മൊത്തം കൂടിയ റീജിയനെയാണ് നമ്മൾ ടോ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഷാങ്ക്. ഷാങ്ക് ആലോചിച്ച് വെച്ചേക്കെ നമുക്ക് കുറച്ച് ഡിസീസൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ റീജിയൻ പറഞ്ഞ് നമ്മൾ ഓരോന്ന് പറയും, അപ്പോൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക ഷാങ്ക് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു കാലിൻ്റെ ഇത്രയും പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷാങ്ക് എന്ന് വിളിക്കുന്നത്. പിന്നെ അതിൻ്റെ മേലോട്ട് അതിൻ്റെ മുട്ടിൻ്റെ ഒരു റീജിയൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, ഹോക്ക് ജോയിൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഹോക്ക് ജോയിൻറ്റ്. പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ, ഇതാണ് ഫ്ലഫി റീജിയൻ, ഇതിൻ്റെ ഫ്ലഫി റീജിയൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്ലഫ് അതായത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തൂ മറ്റേ എന്താണ് പറയുന്നത്, കുറച്ച് പഞ്ഞി പോലെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫ്ലഫി റീജിയൻ അല്ലെങ്കിൽ ഫ്ലഫ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് സിക്കിൾ ലൈക്ക് ആയിട്ടുള്ള ഫെതേഴ്സ് ഉണ്ട് കണ്ടോ, ലെസ്സർ സിക്കിൾ ഫെതേഴ്സ്, അതായത് ഈ അരിവാള് കണക്കിയിരിക്കുന്ന ഇങ്ങനെയുള്ള ഫെതേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിക്കിൾ ഫെതേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ ഇത് ചെറിയ തൂവലുകളാണ്. പിന്നെ വലിയ ടൈപ്പ് കണ്ടോ ഈ സാധനം, അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, സിക്കിൾ ഫെതർ എന്ന് വിളിക്കുന്നു. അതിൽ തന്നെ നമുക്ക് മെയിൻ ഫെതർ ഉണ്ട്, മെയിൻ ടെയിൽ ഫെതർ ഉണ്ട്, അതായത് കോഴിയുടെ വാലിൻ്റെ പോർഷൻ എടുക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ടെയിൽ ഫെതർ ഉണ്ട്, അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, മെയിൻ ടെയിൽ ഫെതർ എന്ന് വിളിക്കുന്നു. അടുത്താണ് സാഡിൽ. സാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാഡിൽ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാഗം കണ്ടോ, അത് കോഴി ഐ മീൻ റൂസ്റ്ററിൻ്റെ ഒരു ബാക്ക് പോർഷനാണ് ഈ ഒരു റീജിയൻ. പിന്നെ കെയ്പ് പോർഷൻ ഉണ്ട്, ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മേലെയുള്ള ഈ ഒരു റീജിയൻ എന്ത് വിളിക്കുന്നു, കെയ്പ് പോർഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ കോമ്പ് എന്താണെന്നും കെയ്പ് എന്താണെന്നും ഹാക്കിൾ എന്താണെന്നും അതൊക്കെ ഓർത്ത് വയ്ക്കുക, നമുക്ക് കുറച്ച് ഡിസീസസ് വരുമ്പോൾ പ്രത്യേകം എടുത്ത് പറയാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്താണ് പാർട്സ് ഓഫ് എ റൂസ്റ്റർ ക്ലിയറായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ജസ്റ്റ് അതിൻ്റെ പാർട്സുകളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇനി നമുക്ക് കുറച്ച് ശാസ്ത്രീയ നാമം നോക്കണം അല്ലേ. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കോഴി, താറാവ്, വാത്ത എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല, അതിൻ്റെ കുറച്ച് ശാസ്ത്രീയ നാമങ്ങൾ നമുക്ക് നോക്കാം. ഇനി ചിക്കൻ എന്താണ് പറയുന്നത്, അതായത് നമ്മൾ കോഴി അല്ലേ, കോഴിക്ക് എന്താണ് സയൻറ്റിഫിക് നെയിം, ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ്. ഓക്കെ, ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് എന്നാണ്. രണ്ടെണ്ണം ഒരേപോലെ വരുന്നുണ്ട് അല്ലേ, അപ്പോൾ പഠിക്കാനും എളുപ്പമായി. ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് എന്നാണ് ചിക്കൻ്റെ സയൻറ്റിഫിക് നെയിം. ഓക്കെ, ഡക്ക് അഥവാ താറാവിന് എന്താ പറയുന്നത്, അനസ് പ്ലാറ്റി റിങ്കോസ്. ഓക്കെ, അനാസ് പ്ലാറ്റി റിങ്കോസ് എന്നാണ് പറയുന്നത്, അനാസ് പ്ലാറ്റി റിങ്കോസ്. ഓക്കെ, അതിൽ റിങ്കസ്നോ റിങ്കോസ്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. ഡക്കിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, അനാസ് പ്ലാറ്റി റിങ്കോസ്. ഇനി ടർക്കിയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്, മെലിയാഗ്രിസ് ഗലപ്പോവോ, മെലിയാഗ്രിസ് ഗല്ലപ്പാവോ, അതാണ് ടർക്കിയുടെ സയൻറ്റിഫിക് നെയിം. മെലിയാഗ്രിസ് ഗല്ലപ്പാവോ, അതാണ് ടർക്കിയുടെ സയൻറ്റിഫിക് നെയിം. ഇനി ജപ്പാനീസ് ക്വയിലിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്,
കോട്യൂണിക്സ് കോട്യൂണിക്സ് ജപ്പോണിക്ക. ഓക്കെ, കോട്യൂണിക്സ് കോട്യൂർണിക്സ് ജപ്പോണിക്കയാണ് ജപ്പാനീസ് കോയിലിൻ്റെ. അപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ്, ഡക്കസ് ഡക്ക് എന്ന് പറയുന്നത് അനാസ് പ്ലാറ്റിറിങ്കോസ്, ടർക്കി എന്ന് പറയുന്നത് മെലിയാഗ്രിസ് ഗല്ലപ്പോവോ, അടുത്തത് ജപ്പാനീസ് കോയിൽ കോട്യൂണിക്സ് കോട്യൂണിക്സ് ജപ്പോണിക്ക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സയൻറ്റിഫിക് നെയിം ഗോ ത്രൂ ചെയ്യുക, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇനി ലൈവ് സ്റ്റോക്ക് പോപ്പുലേഷൻ്റെ ഒരു പ്രസൻറ്റ് സെനോറിയ, പ്രസൻറ്റ് ഉദ്ദേശത്തിൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് 2019 വരെയുള്ള ഡാറ്റയാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രസൻറ്റ് ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പോപ്പുലേഷനും മറ്റു കാര്യങ്ങളെന്നൊക്കെ നോക്കാം. അതിൽ കാറ്റിലിന് നമുക്ക് വരുന്നത് കാറ്റിലിന് ലേറ്റസ്റ്റ് പോപ്പുലേഷൻ 192.49 ആയിരുന്നു. അത് 2012 സെൻസസിൽ 190.9 ആയിരുന്നു. അപ്പോൾ കൂടിയിട്ടുണ്ട് അല്ലേ, ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് കാറ്റിലിൻ്റെ പോപ്പുലേഷൻ. അതേസമയം ബഫലോൻ്റെ പോപ്പുലേഷനോ 108 നിന്ന് 109 ആയി, അതും ഇൻക്രീസ് നടന്നിട്ടുണ്ട്. ഷീപ്പിൻ്റെ പോപ്പുലേഷനോ 65 നിന്ന് 74.26 ആയിട്ടുണ്ട്, അതും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഗോട്ടിൻ്റെ എങ്ങനെയായി, 135 നിന്ന് 148, അതും ഇൻക്രീസ് ആയിട്ടുണ്ട്. പിഗിൻ്റെയോ 10.29 നിന്ന് 9.06 ആയി, അതെന്തായി, കുറയുകയാണ് ചെയ്തത്. ജസ്റ്റ് അത് കീപ്പ് ഇൻ മൈൻഡ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ പ്രസൻ്റ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയുക, കുറച്ച് എണ്ണത്തിൻ്റെ അടുത്ത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, move on to the next slide. The largest producer of egg is Andhra Pradesh. Okay, Andhra Pradesh ആണ് നമ്മുടെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. വേണമെങ്കിൽ ചോദിക്കാം എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ് വേണമെങ്കിൽ ചോദിക്കാം, എവിടെയാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, വിച്ച് പ്രൊഡ്യൂസേഴ്സ് 32% ഓഫ് ദ ടോട്ടൽ എഗ് പ്രൊഡക്ഷൻ ഇൻ ദ കൺട്രി. കൺട്രിയിൽ നമ്മുടെ രാജ്യത്ത് തന്നെ 32% എഗ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വെസ്റ്റ് ബംഗാളാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഡക്ക് എഗ്സ്. ഓക്കെ, വെസ്റ്റ് ബംഗാളാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഡക്ക് എഗ്സ് ഇൻ ദ കൺട്രി. നിയർലി 45% ഓഫ് ദ മീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ പോൾട്രി. അതിൽ രാജ്യത്തിൽ നമുക്ക് വെസ്റ്റ് ബംഗാൾ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഡക്ക് എഗ്സ്, അതായത് താറാമുട്ടയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളും, കോഴിമുട്ട ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശും. ഓക്കെ, ഡക്ക് എഗ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡക്ക് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, വെസ്റ്റ് ബംഗാൾ. അതുപോലെ തന്നെ പോൾട്രീഡ് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, പോൾട്രി ഐ മീൻ ലൈഫ് സ്റ്റോക്ക് പോൾട്രീഡ് എഗ്. ഓക്കെ, പോൾട്രീഡ് എഗ്, ചിക്കൻ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ആന്ധ്രാപ്രദേശ്. ഓക്കെ, അത് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, 45% മീറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, പോൾട്രിയാണ്. പോൾട്രിയിൽ നിന്നാണ് നമ്മൾ 45% മീറ്റും നമുക്ക് കിട്ടുന്നത്. ദ മീറ്റ് പ്രൊഡക്ഷൻ ഫ്രം പോൾട്രി ഈസ് ഹൈയസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വിത്ത് 0.499 million tons പെർ ഇയർ. അപ്പോൾ മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും പോൾട്രിയിൽ നിന്ന് തന്നെയാണ്, എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും പോൾട്രിയിൽ നിന്ന് തന്നെയാണ്. അത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താണ്, ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോൾട്രി ഇതിന് എഗ്ഗും മീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് പോൾട്രി റിയറിംഗ് ഉണ്ട്. ഓക്കെ, മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ നല്ല വശങ്ങളും അതിൻ്റെ നല്ലതെന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്, ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് എന്താണ് ഈ കൃഷി തുടങ്ങാന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് നടത്തി വരാനായിട്ട് സാധിക്കും. ഈസി ടു റയർ ആൻഡ് ഹാൻഡിൽ, ഇത് വളർത്താനും അതുപോലെ പരിപാലിക്കാനും സുഖമാണ്. ഓക്കെ, ഹൈ ഡിമാൻഡ് ആൻഡ് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് എഗ് ആൻഡ് മീറ്റ്. ശരിയല്ലേ, കാടമുട്ടയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, കാരണം ഔഷധ ഗുണം ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ കാടമുട്ടയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇൻ ടേംസ് ഓഫ് ന്യൂട്രിയൻറ്റ് കണ്ടൻറ് ഓഫ് പ്രൊഡക്ട്സ്, ന്യൂട്രിയൻ കണ്ടൻറ് എഗ്ഗിലൊക്കെ ധാരാളം പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്, അതുപോലെ കാൽഷ്യം ഉണ്ട് എഗ്ഗ് വൈറ്റിലൊക്കെ, അതുകൊണ്ട് ന്യൂട്രിയൻ ഇത് പറ സ്റ്റാറ്റസ് പറയുമ്പോൾ അതും കൂടുതലാണ്. ഇനി പോസിബിലിറ്റി ഓഫ് മേക്കിംഗ് മെനി വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്, എഗ്ഗ് ഇല്ലാത്തൊരു ഒരു ഫുഡ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ബേക്കറി കൺഫെഷണറി എന്തെടുത്താൽ തന്നെയും എഗ്ഗ് തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആളെന്ന് പറയുന്നത്. അപ്പോൾ എഗ്ഗ് ഇല്ലാതെ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയാണ് അല്ലേ. അപ്പോൾ മെറിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി കുറച്ച് മെറിറ്റും കൂടെ ഉണ്ട്. ബാക്ക് യാർഡ് റിയറിംഗ് ഈസ് പോസിബിൾ വിത്ത് മീഗർ എക്സ്പെൻസ്, അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് പുറകിൽ വീടിൻ്റെ തൊടി വശം അല്ലെങ്കിൽ പുറകു വശം നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ഈ കോഴി വളർത്താനായിട്ട് യൂസ് ചെയ്യാം. സ്പേസ് ആൻഡ് ലേബർ റിക്വയർമെൻറ്റ് ലെസ്സാണ്, നമുക്ക് സ്പേസും ലേബർ റിക്വയർമെൻറ്റും കുറവും മതി, കാരണം വീട്ടിലുള്ള ആളുകളെ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാം. റിലീജിയസ് ടാബൂസ് ആർ നോട്ട് മച്ച് എഫക്റ്റഡ്,
പശുവിനെ വളർത്തുന്ന പോലെയോ പന്നീനെ വളർത്തുന്ന പോലെയൊന്നും അല്ല നമുക്ക്. എന്താണ് കോഴി വളർത്തുന്നതിന് പ്രത്യേകിച്ച് ആചാരങ്ങളോ അനാചാരങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല. ഏർലി മാർക്കറ്റിംഗ് ഏജ് ഓഫ് ബ്രോയിലേഴ്സ് ഫെച്ച് ക്യൂക്ക് റിട്ടേൺസ്, അതായത് നമ്മൾ ആദ്യമാദ്യം വളർത്തുന്ന കോഴികളെ വിറ്റ് 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 വരുമ്പോൾ എന്ത് കിട്ടുന്നു ആ ഫാമറിന്? നല്ല മാർക്കറ്റിംഗ്, മാർക്കറ്റിൽ നിന്ന് നല്ല ഏണിങ്സ് കിട്ടുന്നു, ഫെച്ച് അപ്പ് ചെയ്യുന്നു പ്രൈസ്. ഓക്കെ, ബ്രോയിലർ കോഴിയൊക്കെ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഏർലി മാർക്കറ്റിംഗ് ഏജിൽ തന്നെ നമ്മളത് വിറ്റ് കഴിയുമ്പോൾ ഒരുപാട് നമുക്ക് വരുമാനം കർഷകന് കിട്ടുന്നുള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ ഡീമെറിറ്റ് എന്ന് നോക്കാം. ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ നോൺ അവൈലബിലിറ്റി ഓഫ് സഫിഷ്യൻറ്റ് ഹൈ ക്വാളിറ്റി ചിക്സ്, അതായത് നമുക്ക് നല്ല മുട്ടയും നല്ല ഇറച്ചിയും കിട്ടണമെങ്കിൽ അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല കോഴികളും അല്ലെങ്കിൽ താറാവുകളും വാത്തയും അതുപോലെ കാടയും ഒക്കെ നമുക്ക് വേണം. വേണ്ടേ? വേണം. ഓക്കെ, ഹൈ കോസ്റ്റ് ആൻഡ് ലോ അവൈലബിലിറ്റി ഓഫ് ഫീഡ് ഇൻഗ്രീഡിയൻസ്, അതായത് ഇൻഗ്രീഡിയൻസിന് ഇൻഗ്രീഡിയൻസിന് ഹൈ കോസ്റ്റ്, പക്ഷേ കിട്ടാൻ വില കൂടുതലാണെങ്കിലും അത് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആവുന്നില്ല. മാർക്കറ്റിൽ നമുക്ക് എന്താ പറയുക, കിട്ടാനായിട്ട് സാധ്യത കുറവും, പക്ഷേ കിട്ടുന്നത് തന്നെ വളരെ വില കൂടിയ തോതിലുമാണ് നമുക്ക് കിട്ടുന്നത്. ലാക്ക് ഓഫ് പ്രോപ്പർലി ഓർഗനൈസ്ഡ് മാർക്കറ്റിംഗ് ചാനൽസ്, പ്രോപ്പർലി ഓർഗനൈസ്ഡ് മാർക്കറ്റിംഗ് ചാനൽസ് നമുക്കില്ല എന്നുള്ളതാണ്. ഈവൻ എ സിംഗിൾ ഡേ ഡിലേ ഇൻ മാർക്കറ്റിംഗ് ഓഫ് ബ്രോയിലേഴ്സ് വിൽ ലീഡ് ടു ഹ്യൂജ് ലോസ് ഇൻ പ്രോഫിറ്റ്. ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മോഡേൺ അബറ്റയേഴ്സ്, മോസ്റ്റ് ഓഫ് ദി ചിക്കൻ മീറ്റ് ഈസ് സോൾഡ് ഇൻ ലൈഫ് ഫോം, അതായത് ഓർഗനൈസ്ഡ് മാർക്കറ്റിംഗ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സിംഗിൾ ഡേയിൽ തന്നെ ഒരുപാട് ഡിലേ വരുന്നു മാർക്കറ്റിംഗ് നടത്താനായിട്ട് ബ്രോയിലർ ചിക്കന്. അപ്പോൾ ആളുകൾ ഇപ്പം ഇന്ന് നമുക്ക് ഇത്രയും കോഴി വിൽക്കാമെന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കത് വിൽക്കാൻ പറ്റാതെ വരികയും കോഴികളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് നഷ്ടം വരികയാണ് അവർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഫാർമറിനെ സംബന്ധിച്ച് വലിയൊരു ഡീമെറിറ്റാണ്. പിന്നെ അതുപോലെ തന്നെ മീറ്റ് ഫോമൊക്കെ നമ്മൾ ലൈവ് ഫോമിലായിട്ട് തന്നെ നമ്മളെന്താ പറയുക, ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോരാത്തതുകൊണ്ട് തന്നെ മീറ്റിനെയൊക്കെ നമ്മൾ ലൈവായിട്ട് എന്ത് ചെയ്യുന്നു, വിൽക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, റിസ്ക് ഓഫ് ഡിസീസ് ഇൻക്ലൂഡിങ് സൂണോട്ടിക് ഡിസീസ്. നമ്മൾ കുറച്ച് ഡിസീസുകൾ പഠിക്കും, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഡിസീസുകൾ എന്താണെന്ന്. അപ്പോൾ കോഴി കൃഷി ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസീസ് ഒരു പ്രോബ്ലം തന്നെയാണ്. എമംഗ് പോൾട്രി ഓൺലി ചിക്കൻ ഈസ് റിയേർഡ് കമേഴ്ഷ്യലി ഇൻ ലാർജ് സ്കെയിൽ, അതർ സ്പീഷീസ് ഓഫ് പോൾട്രി ആർ അണ്ടർ യൂട്ടിലൈസ്ഡ്. മെയിനായിട്ട് നമ്മൾ പോൾട്രി തന്നെയാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, റയർ ചെയ്യുന്നത്. അതർ സ്പീഷീസ് ഓഫ് പോൾട്രി ആർ അണ്ടർ യൂട്ടിലൈസ്ഡ്, വേറെ പോൾട്രിയുടെ സ്പീഷീസ് തന്നെ ഡക്ക്, ടർക്കി, അതുപോലെ മറ്റേ കാട ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അണ്ടർ യൂട്ടിലൈസേഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോൾട്രിയിൽ നമ്മൾ ഈ കോഴി തന്നെയാണ് വളർത്തുന്നത്. ഓൺലി എ ഫ്യൂ പീപ്പിൾ ആർ ഇൻവോൾവ്ഡ് ഇൻ ലാർജ് സ്കെയിൽ പോൾട്രി ഫാമിംഗ്, കുറച്ച് ആളുകൾ മാത്രമേ ഈ കോഴി വളർത്തുന്നതിനായിട്ട് നേരിട്ട് വരുന്നുള്ളൂ അല്ലെങ്കിൽ മുന്നിലോട്ട് എത്തുന്നുള്ളൂ എന്നുള്ളത് അതിൻ്റെ ഒരു വാസ്തവമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്സ്. ഇനി നമുക്ക് എന്തെല്ലാമാണ് കർഷകർ ഫീൽഡിൽ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് നോക്കാം. എന്തെല്ലാമാണ്? ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ലാൻഡ് ഫോർ സ്റ്റാർട്ടിംഗ് പോൾട്രി ഫാംസ്, അതായത് കർഷകർക്ക് വിചാരിച്ചാൽ പോലും അത് ശരിയായ തോതിൽ കൊമേഴ്ഷ്യൽ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാനൊന്നും അവർക്ക് സ്ഥലമില്ലെന്നാണ് പറയുന്നത്. കേരളം നിങ്ങൾക്ക് അറിയാം, കേരളം എന്ന് പറയുന്നത് ഒരു തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പോൾട്രി ഫാംസൊക്കെ നമുക്കൊരു സഫിഷ്യൻറ്റ് ഡിസ്റ്റൻസ്, ഒരു ഹ്യൂമൻ ഡ്വെല്ലിങ്സ്, അതായത് വീടുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചും അതുപോലെ തന്നെ എന്താണ് നമുക്ക് സ്ഥല ലഭ്യത കുറവും ഒക്കെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് പോൾട്രി ഫാംസ് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ പോൾട്രി ഇൻഡസ്ട്രി ഇൻ കേരള, അതായത് നമ്മുടെ കോഴി വളർത്തുന്ന കർഷകർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അവർക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ സ്ഥലം ലഭ്യത ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നേരത്തെ പറഞ്ഞു, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് വളപ്പിലൊക്കെ, മെയിൻ മുറ്റത്തല്ല പുറകുവശം തൊടിവശത്തൊക്കെ നമുക്ക് ഈ കോഴി വളർത്താനായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഒരു വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ആ ലെവലിലൊക്കെ വരുമ്പോൾ നമുക്ക് ലഭ്യത, ഈ സ്ഥല ലഭ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ പിൻവലിയാണ് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ കൃഷിക്ക് ഹൈ കോസ്റ്റ് ഓഫ് ലേബർ, ആളുകളെ നിർത്തി നമ്മൾ പണിയെടുപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ നമ്മൾ കർഷകർക്ക് അല്ലെങ്കിൽ ഇത് ജോലി ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കണം. അത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, കേരളത്തിൽ നമുക്ക് മറ്റുള്ള സ്റ്റേറ്റിനെ പോലെ വളരെ റേറ്റ് കുറവിലൊന്നും ലേബറേഴ്സിന് കിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പുറത്ത നാടുകളിലൊക്കെ ആണെങ്കിൽ അതിനേക്കാളും കുറവ് റേറ്റിൽ നമുക്ക് ആളുകൾ കിട്ടും. പക്ഷേ കേരളത്തിൽ സാധ്യത എന്ന് പറയുന്നത് എന്താണ്, കർഷകരെ ഒരാളെ വിളിച്ച് നിന്ന് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് നല്ല രീതിക്ക് പൈസ കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതും അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇനി ഹൈ ഫീഡ് കോസ്റ്റ്, അതായത് നമുക്ക് കോഴിയെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുമ്പോൾ എന്തായാലും നമ്മൾ അവർക്ക് ഫീഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഫീഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ വാങ്ങണം അല്ലേ മാർക്കറ്റിൽ നിന്ന്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീഡ് നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിന് ഹൈ കോസ്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ
വീട്ടിലുള്ള അരിമണിയും മറ്റുള്ള ഫുഡ് വേസ്റ്റുകളൊക്കെ നമുക്ക് കൊടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ വളർത്താം. പക്ഷെ കൊമേഴ്ഷ്യലായിട്ട് വളർത്തുമ്പോൾ അത് പറ്റുമോ ഇല്ല, എന്തായാലും അവർക്ക് ഫുഡ് സപ്ലിമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമുക്ക് എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്ത് കാരണം? ഹൈ കോസ്റ്റാണ് ഫീഡിന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അടുത്തതാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റഡ് ഫാമേഴ്സ്. അതും ഒരു പ്രശ്നമാണ്. അതായത് എല്ലാവരും ഈ കോഴിക്കൃഷിയിലോട്ട് ഇറങ്ങി വരുന്നില്ല, പല ആളുകളും മറ്റ് കൃഷികളിലോട്ടൊക്കെ പോകുന്നു. അതെന്താ കാരണം? ദ പീപ്പിൾ ഓഫ് കേരള ആർ ജനറലി ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് ദേ പ്രിഫർ വൈറ്റ് കോളർ ജോബ്സ് ഈവൻ അറ്റ് എ ലെസ്സർ മന്ത്ലി ഇൻകം. അതായത് മാസത്തിൽ അവർക്ക് വളരെ തുച്ഛമായ ശമ്പളം ഉള്ളെങ്കിൽ പോലും എന്താ പറയുക, വൈറ്റ് കോളർ ജോബ്സ് അല്ലേ, അങ്ങനെയുള്ള ജോലി ചെയ്യാനാണ് പാടത്തും പറമ്പത്തും അല്ലെങ്കിൽ വീട്ടിലുള്ള ഇങ്ങനെ കോഴി വളർത്തുന്ന കാട വളർത്തുന്ന ഒന്നും അവർ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് ഓഫീസിൽ പോയിട്ട് മാസം തുച്ഛമായ ശമ്പളം കിട്ടിയാൽ അതുകൊണ്ട് ജീവിക്കാം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് യങ് ഫാമേഴ്സ് ഒന്നും ഇതിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ദെൻ അണ്ടർ യൂട്ടിലൈസ്ഡ് ഡക്ക് പോപ്പുലേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് പോൾട്രി, അല്ലാതെ മറ്റുള്ള ഡക്ക് ക്വയൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇത്, അതൊരു പ്രോബ്ലമാണ് കർഷകർക്ക്. അതായത് കോഴി മാത്രം ചെയ്യുന്നുള്ളൂ, ഡക്ക് ഒന്നും ചെയ്യുന്നില്ല. ഈവൻ ദോ മെനി ഇൻലാൻഡ് വാട്ടർ ബോഡീസ് സ്യൂട്ടബിൾ ഫോർ ലോ കോസ്റ്റ് ഡക്ക് റിയറിംഗ് ആർ അവൈലബിൾ ഇൻ അവർ സ്റ്റേറ്റ്, റിയറിംഗ് ഓഫ് ഡക്ക് ഈസ് നോട്ട് കൊമേഴ്ഷ്യലി ഡെവലപ്ഡ്. ഒരുപാട് സ്ഥലങ്ങൾ വെള്ളം ഉള്ള ലഭ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് എന്തായാലും കോഴിയെ വളർത്തിലിട്ട് വളർത്താൻ പറ്റില്ലല്ലോ, താറാവിനെ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ താറാവിനെ കൃഷി ചെയ്യാൻ എന്നിട്ട് ആളുകൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, അടുത്തത് റെഡ്യൂസിങ് നമ്പർ ഓഫ് ബാക്ക് യാർഡ് പോൾട്രി യൂണിറ്റ്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വീടിൻ്റെ പിന്നിൽ കോഴീനെ നമുക്ക് വളർത്താനായിട്ട് നമുക്ക് പറ്റും, പക്ഷെ കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, പോൾട്രി പ്രൊഡക്ഷൻ അതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറയുകയാണെന്നാണ് പറയുന്നത്. കേരള ആർ ഓൾസോ റെഡ്യൂസിങ് ഫാസ്റ്റിംഗ് നമ്പർ വിത്ത് ദ റെഡ്യൂസിങ് ലാൻഡ്. അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ കേരളത്തിലെ ഭൂമിയൊക്കെ എന്താണ് ചെറുതായിട്ട് വരികയാണ്, വലുതായിട്ട് വരികയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കേ തിങ്ങിപ്പാർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയല്ലേ കോഴിയെ വളർത്തുന്ന ആ രീതിക്കാണ് ഇപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ലാക്ക് ഓഫ് പ്രോപ്പർ എക്സ്റ്റെൻഷൻ ആക്ടിവിറ്റി. കർഷകരുടെ ഇടയിൽ കറക്റ്റായിട്ട് ഈ പോൾട്രി ഫാമിങ്ങിനെ പറ്റി, കോഴി കൃഷി ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാമാണ് ഗുണം, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുമാനം ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞു കൊടുക്കാനും അവർക്ക് ബോധവൽക്കരിക്കാനൊന്നും ആളുകളില്ല എന്നുള്ളതാണ്. കൃഷി ഓഫീസർമാരായിക്കോട്ടെ, എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ആയിക്കോട്ടെ, അവരൊന്നും ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറയാൻ വേണ്ടി അവരുടെ അടുത്തോട്ട് ചെല്ലുന്നില്ല, കർഷകർ അവരെ ബന്ധപ്പെടുന്നില്ല. അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് കർഷകർ അനുഭവിക്കുന്നത്. ഓക്കെ, പീപ്പിൾസ് ആർ നോട്ട് സഫിഷ്യൻ്റ്ലി അവെയർ അബൌട്ട് ദ മോഡേൺ മെത്തേഡ്സ് ടു റെയർ സ്മോൾ നമ്പർ ഓഫ് ചിക്കൻ ഇൻ പാർഷ്യൽ കൺഫൈൻമെൻറ്റ് വിത്തൗട്ട് കോസിങ് സീരിയസ് ഡാമേജ് ടു ദ വെജിറ്റേഷൻ. സച്ച് ടെക്നോളജീസ് ആർ നോട്ട് ഈസിലി അക്സസബിൾ അറ്റ് ലോ കോസ്റ്റ്. നമുക്കറിയാമല്ലേ, ചെറിയ രീതിക്കൊന്നും നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊന്നും തുടങ്ങാൻ പറ്റില്ല, അതിന് നമ്മുടെ കയ്യിൽ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കാൻ പറ്റുന്ന രീതിക്കുമല്ല നമ്മുടെ കർഷകർ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ലോ ബഡ്ജറ്റിൽ നമുക്ക് നല്ല രീതിക്ക് ഫാമിംഗ് തുടങ്ങാം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ആളുകൾ ഒട്ടുമില്ലതാനും. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഓക്കെ, നെക്സ്റ്റ് റെഡ്യൂസ്ഡ് അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി ക്രോസ് ബ്രഡ് ചിക്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് മെയിനായിട്ട് മുട്ടക്കോഴിയായാലും ഇറച്ചിക്കോഴിയായാലും ഇനി നമ്മൾ വീട്ടിൽ മറ്റുള്ളതിനൊക്കെ തമിഴ്നാട് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, കൊത്തുകോഴിയൊക്കെ ഉണ്ട്, അത് പോരുകോഴി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് കോഴികളുണ്ട്, ഓരോ അവരുടെ യൂസിനനുസരിച്ച് അവരെ മെരുക്കി വളർത്തും അതിനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കോഴികൾ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താണ് ഒരു ക്രോസ് ഇൻ ബ്രെഡ്, നമുക്കൊരു ക്രോസ് ബ്രെഡ് കിട്ടണം, ഐ മീൻ ക്രോസ് ബ്രീഡ് ഓഫ് ചിക്സ് ഓക്കെ കിട്ടണം. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് നല്ല പാരൻറ്റിൽ നിന്ന്, നല്ല ഫീമെയിൽ ആൻഡ് മെയിൽ പാരൻറ്റിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു കോഴിയെ കിട്ടുന്നത്. അങ്ങനെ കിട്ടാനില്ല എന്നാണ് പറയുന്നത്. ക്രോസ് ബ്രെഡ് ചിക്സ് സ്യൂട്ടബിൾ ഫോർ പ്രോഫിറ്റബിൾ ബാക്ക് യാർഡ് റിയറിംഗ് ആർ നോട്ട് ഈസിലി അവൈലബിൾ ഫ്രം റിലയബിൾ സോഴ്സ്. നമുക്കുള്ള സോഴ്സിൽ നിന്ന് നല്ല കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല, അതും കർഷകർ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയിലോട്ടുള്ള കോഴ്സ് ഏണസ്റ്റ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. തുടർ വരുന്ന വീഡിയോകൾക്കായി ഏണസ്റ്റ് അക്കാദമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.